തകർക്കപ്പെടുന്ന ദേവാലയങ്ങൾ അമ്പലങ്ങളാകാം, മോസ്കുകളാകാം, ക്രിസ്തീയ ദേവാലയങ്ങളാകാം. ദൈവത്തിന്റെ പേരിൽ പരസ്പരം പോരടിക്കുന്ന മനുഷ്യർ ശരിക്കും ദൈവവിശ്വാസികളാണോ? ഏതൊരു മനുഷ്യനിലും കുടികൊള്ളുന്ന ദൈവത്തെ കാണാത്തവർ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്? ബാബറി മസ്ജിദ്, ശ്രീരാമന്റെ അമ്പലം, ഹഗിയ സോഫിയ, ഇവിടെയൊക്കെ അവഹേളിക്കപ്പെടുന്നത് ദൈവവും മനുഷ്യനുമല്ലേ? നമ്മുടെ ചോദ്യം ഇതാണ്: തന്റെ പേരിലുള്ള പള്ളി മോസ്കാക്കി മാറ്റിയതിനോടുള്ള യേശുവിന്റെ പ്രതികരണം എന്തായിരിക്കും? ദയവായി മുഴുവനും കേൾക്കുക. നമസ്കാരം. റോക്ക് വാലയം മൾട്ടിവേഴ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് കോളത്തിലൂടെ എഴുതി അറിയിക്കുക. ഈ ചാനലും ഇതിലെ വീഡിയോകളും താങ്കളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. പുതിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് അറിയുവാൻ റോക്ക് വാലി മൾട്ടിവേഴ്സ് എന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. December 6, 1992. അന്ന് ഞാനൊരു കുട്ടിയായിരുന്നു. വളരെ വേദനാജനകമായ വാർത്തയാണ് അന്ന് കിട്ടിയത്. അയോധ്യയിലെ ബാബറി മസ്ജിദ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെട്ട വാർത്ത, അതിനോട് അനുബന്ധിച്ചു നടന്ന രക്തപ്പുഴകൾ. എന്തിനാണ് ദൈവാരാധനയ്ക്കുള്ള ഒരു സ്ഥലം മനുഷ്യർ തകർക്കുന്നത് എന്ന ചോദ്യം ആദ്യമായി ചോദിച്ച ദിനം 1528-29 കാലഘട്ടത്തിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ നിർദ്ദേശപ്രകാരം ജനറൽ മിർ ബാക്വിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെട്ട മോസ്കാണ് അന്ന് തകർക്കപ്പെട്ടത്. പക്ഷെ പിന്നീട് വളർന്നപ്പോൾ ഞാൻ മറ്റൊരു ചോദ്യം എന്നോട് ചോദിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്കും ആ ചോദ്യം മനസ്സിൽ വരുന്നുണ്ടാകും. 16-ാം നൂറ്റാണ്ടിൽ ശ്രീരാമന്റെ ജന്മസ്ഥലം എന്ന് കരുതുന്ന സ്ഥലത്ത് നിലനിന്നിരുന്ന ഒരു അമ്പലം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർത്തിട്ടല്ലേ അവിടെ 1940 വരെ മസ്ജിദ് ഇ ജന്മസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബാബറി മസ്ജിദ് പണിതത്? ആ അമ്പലം തകർക്കപ്പെട്ടപ്പോൾ എനിക്ക് വേദനിച്ചില്ലേ? തീർച്ചയായും. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതും എന്നെ വളരെ വേദനിപ്പിച്ചേനെ. ഏതൊരു ദേവാലയം എവിടെ ആരാൽ തകർക്കപ്പെട്ടാലും എനിക്ക് വേദനയുണ്ടാവും. ഞാൻ ദേവാലയത്തെ മനസ്സിലാക്കുന്നതിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അത്. എന്താണ് ഒരു ദേവാലയം? ഗ്ലോറി ഓഫ് ഹെവൻ ഓൺ എർത്ത്, സ്വർഗത്തിന്റെ മഹത്വവും മനോഹാരിതയും ഒരു ദേശത്തെ ജനങ്ങൾ തങ്ങളുടെ ഭാവനയിൽ കണ്ട് അവരുടെ വാസ്തുകലാശൈലികളിലൂടെ ഏറ്റവും മികച്ച നിർമ്മാണ സാമഗ്രികളിലൂടെ തങ്ങളുടെ ത്യാഗപൂർണമായ സമയ സമ്പത്ത് പ്രതിഭാദാനങ്ങളിലൂടെ ആവിഷ്കരിക്കുന്നതാണ് ഒരു ദേവാലയം. അത് തകർക്കപ്പെടുമ്പോൾ അവരെ സ്വർഗവുമായി ബന്ധിക്കുന്ന ഒരു കണ്ണിയാണ് തകർക്കപ്പെടുന്നത്. അവരുടെ ഭാവനയിലുള്ള സ്വർഗമാണ് നശിപ്പിക്കപ്പെടുന്നത്. അവരുടെയും അവരുടെ പൂർവികരുടെയും ഭാവി തലമുറയുടെയും സ്വപ്നങ്ങളും സ്മരണകളുമാണ് തകർക്കപ്പെടുന്നത്. ആരാണ് ഒരു മത മൗലിക, മത തീവ്ര, മത ഭീകരവാദി? മതവിശ്വാസി ആരാണ് എന്നോ ഒരു ദൈവവിശ്വാസി ആരെയെന്നോ അല്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യസ്നേഹം അശേഷമില്ലാത്ത, സ്വയം ദൈവസ്നേഹി എന്ന് അവകാശപ്പെടുന്ന, യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് തരുമ്പും അറിവില്ലാത്ത, തലച്ചോറ് പൂർണമായും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട്, സ്ഥിരബുദ്ധിയും സാമാന്യബോധവും നഷ്ടപ്പെട്ട്, തന്റെ തന്നെ വികലമായ പ്രതിബിംബത്തെ ദൈവമായി ആരാധിക്കുന്ന, ആ ദൈവത്തിനു വേണ്ടി മനസാക്ഷി ഇല്ലാത്തതുകൊണ്ട് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ സഹജീവികളെ അടിമകളാക്കുന്നതിലും കൊന്നൊടുക്കുന്നതിലും അഭിമാനം കൊള്ളുന്ന ഇരുകാലി ജീവി, അതാണ് ഒരു മത മൗലികവാദി, മത തീവ്രവാദി, മത ഭീകരവാദി. നിർഭാഗ്യവശാൽ എല്ലാ മതങ്ങളിലും ഇത്തരക്കാരുണ്ട്. അവരുടെ തീവ്രത കൂടിയും കുറഞ്ഞുമിരിക്കും. അവരുടെ എണ്ണത്തിലും ഓരോ മതത്തിലും വ്യത്യാസമുണ്ടാവാം. സത്യമോ നീതി ന്യായങ്ങളോ പിന്തുടരാത്ത ഇവരോട്
സനാതന മൂല്യങ്ങളെക്കുറിച്ചോ മനുഷ്യ സംസ്കാരത്തെക്കുറിച്ചോ മനുഷ്യ മൂല്യങ്ങളെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചോ മനുഷ്യ സാഹോദര്യത്തെക്കുറിച്ചോ മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അങ്ങനെ ഓരോ നല്ല കാര്യവും സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. വെട്ടാൻ നടക്കുന്ന പോത്തുകളുടെ അടുത്ത് എന്ത് വേദമോതൽ! ദേവാലയത്തെയും മതഭീകരവാദിയെയും നിർവചിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി തുർക്കിയിലെ ഹഗിയ സോഫിയയിലേക്ക് പോകാം. ലോഗോസ് ആകുന്ന സോഫിയ, വചനമാകുന്ന വിശുദ്ധ ജ്ഞാനം, അതെ, ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ യേശുവിന്റെ നാമത്തിൽ പണിയപ്പെട്ട ദേവാലയം. ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിളിൽ AD 360 കോൺസ്റ്റൻഷ്യസ് ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം പണിയപ്പെട്ട ദേവാലയം. മരത്തിന്റെ മേൽക്കൂരയിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം AD 404 അർക്കദിയോസ് ചക്രവർത്തിയുടെ കാലത്ത് ഒരു ആഭ്യന്തര യുദ്ധത്തിൽ പൂർണമായും കത്തി നശിപ്പിക്കപ്പെട്ടു. പിന്നീട് വന്ന ചക്രവർത്തി തിഡോഷ്യസ് രണ്ടാമൻ AD 415 ഇത് പുനർനിർമ്മിച്ചു. എന്നാൽ AD 530 ജസ്റ്റീനിയൻ ഒന്നാമൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ മറ്റൊരു യുദ്ധത്തിൽ ഈ ദേവാലയം വീണ്ടും പൂർണമായും അഗ്നിക്കിരയായി. ഇന്ന് നിലനിൽക്കുന്ന മൂന്നാമത്തെ ദേവാലയം 537 നിർമ്മാണം പൂർത്തീകരിച്ച് ആ വർഷം December 27 കൂദാശ ചെയ്ത് പ്രാർത്ഥന ആരംഭിച്ചതാണ്. ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിച്ച വാസ്തുകലാ നിർമ്മിതികളും നിർമ്മാണ സാമഗ്രികളും കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച ഒരു മഹാവിസ്മയമായിരുന്നു ഈ ദേവാലയം. 13-ാം നൂറ്റാണ്ടിൽ ഏതാനും വർഷങ്ങൾ ഒഴിച്ചാൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെയും ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെയും സിരാകേന്ദ്രമായിരുന്നു ഈ ക്രിസ്തീയ ദേവാലയം. 1453 ഓട്ടോമൻ ചക്രവർത്തി ഫാത്തിഫ് സുൽത്താൻ മുഹമ്മദ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി പട്ടണത്തിന്റെ പേര് ഇൻസ്താംബുൾ എന്നാക്കി മാറ്റി. ഹഗിയ സോഫിയ ക്രിസ്തീയ ദേവാലയത്തിലെ യേശുവിന്റെയും മറ്റ് മനോഹരങ്ങളായ മൊസൈക്ക് ചിത്രങ്ങളും മറ്റ് രൂപങ്ങൾക്ക് മുകളിൽ കസാസ്കർ മുസ്തഫ ഇസേറ്റ് രൂപകൽപ്പന ചെയ്ത അറബി കാലിഗ്രഫി കൊണ്ട് നിറച്ചു. മറ്റ് മതചിഹ്നങ്ങളും നിർമ്മിതികളും കൂട്ടിച്ചേർത്തു. അതൊരു മോസ്കാക്കി കാലക്രമത്തിൽ മാറ്റി. ആ കാലഘട്ടത്തിലെ ലോകവിസ്മയമെന്ന് കരുതപ്പെട്ടിരുന്ന പള്ളിയുടെ താഴിക കുടത്തിന് താഴെയുണ്ടായിരുന്ന യേശുവിന്റെ മൊസായിക് ചിത്രങ്ങളെ മറച്ച് അവിടെ സ്വർണവർണ്ണത്തിലുള്ള അറബി കാലിഗ്രഫി വരച്ചു ചേർത്തു. കാലക്രമത്തിൽ പുറമേ നിന്ന് നോക്കിയാൽ ഒരു മോസ്ക് എന്ന് തോന്നത്തക്ക തരത്തിലുള്ള നിർമ്മിതികളും അതിനോട് കൂട്ടിച്ചേർത്തു. 1922 തുർക്കിയിലെ ഓട്ടോമൻ രാജവാഴ്ച അവസാനിച്ചു. 1923 October 29 മുസ്തഫ കെമാൽ അത്താതുർക്കിന്റെ നേതൃത്വത്തിൽ തുർക്കി ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. ഒരു ക്രിസ്തീയ ദേവാലയം മോസ്കാക്കി ഉപയോഗിക്കുന്നതിൽ അഭംഗിയും അനീതിയും മനസ്സിലാക്കിയ അത്താതുർക്ക് 1934 ഒരു പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ മോസ്കായി പരിണമിക്കപ്പെട്ട ക്രിസ്തീയ ദേവാലയത്തെ ഒരു മ്യൂസിയമായി പ്രഖ്യാപിച്ചു. ലോകം മുഴുവനുമുള്ള മനുഷ്യർക്ക് പ്രവേശനം നൽകുന്ന മനുഷ്യകുലത്തിന്റെ മുഴുവൻ വാസ്തുകലാചരിത്ര സമ്പത്താക്കി അങ്ങനെ ഈ ദേവാലയത്തെ മാറ്റി. 1985 യുനെസ്കോ ഇത് ഒരു ലോക പൈതൃക സ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നാം ആരംഭത്തിൽ നിർവചിച്ച മത മൌലിക തീവ്ര ഭീകരവാദികൾക്ക് തീർച്ചയായും ഈ തീരുമാനം ഇഷ്ടപ്പെട്ടില്ല. അന്ന് അവർ ഒരു ന്യൂനപക്ഷമായിരുന്നിരിക്കാം. കാലക്രമത്തിൽ അവർ ഭൂരിപക്ഷമാവുകയോ അവർക്ക് രാഷ്ട്രീയ സ്വാധീനം ലഭിക്കുകയോ ചെയ്തപ്പോൾ മ്യൂസിയമാക്കി മാറ്റിയ ക്രിസ്തീയ ദേവാലയത്തെ വീണ്ടും മോസ്കാക്കി മാറ്റണമെന്ന ആവശ്യം ശക്തമായി. നീതിയുടെ കാവലാകേണ്ട കോടതികൾ പോലും അവർക്ക് പിന്നിൽ അണിനിരന്നു. 1934 പ്രസിഡൻഷ്യൽ ഓർഡർ അസാധുവായി പ്രഖ്യാപിച്ചു. മ്യൂസിയമായിരുന്ന ക്രിസ്തീയ ദേവാലയം വീണ്ടും മോസ്കാക്കി മാറ്റി. തീവ്ര മതപക്ഷക്കാരനായ പ്രസിഡന്റ് റസീബ് തയ്യിദ് എർദോഗാൻ തകരുന്ന സാമ്പത്തിക സ്ഥിതി, ഉയരുന്ന തൊഴിലില്ലായ്മ, യൂറോപ്യൻ യൂണിയനുമായുള്ള പ്രശ്നങ്ങൾ, അയൽ രാജ്യങ്ങളോടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ രാജ്യം അഭിമുഖീകരിക്കുന്ന നാനാവിധ പ്രശ്നങ്ങളിൽ നിന്നും ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ശ്രദ്ധ തിരിച്ച് തന്റെ രാഷ്ട്രീയ ലാഭത്തിനായി ഈ അവസരം നന്നായി വിനിയോഗിച്ചു. 2020 ജൂലൈയിൽ ഇത് വീണ്ടും മോസ്ക് എന്ന ഉത്തരവിൽ അദ്ദേഹം ഒപ്പിട്ടു. കഴിഞ്ഞ ദിവസം ഒരു മലയാളം പത്രത്തിൽ വായിച്ചത് ഹഗിയ സോഫിയ എന്നത് ബൈസന്റൈൻ ഓട്ടോമാൻ വാസ്തുശില്പകലകളുടെ സമഞ്ജസ സമ്മേളനമെന്നാണ്. എനിക്കത് വളരെ വികലമായ ഒരു പ്രയോഗമായി തോന്നി. കാരണം വ്യക്തമാക്കാം. ഒരാൾ താങ്കൾ മനോഹരമായി നിർമ്മിച്ച് സംരക്ഷിച്ചു വരുന്ന താങ്കളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക.
അതിനുശേഷം സ്വീകരണ മുറിയിലുള്ള താങ്കളുടെ പിതാവിന്റെ ഛായാചിത്രത്തിലെ തല വെട്ടിമാറ്റി അവിടെ കടന്നുകയറ്റക്കാരന്റെ പിതാവിന്റെ തല ഒട്ടിച്ചു വയ്ക്കുക. അതിനുശേഷം ആ ചിത്രത്തിൽ അയാൾക്ക് തോന്നുന്നതൊക്കെ വരച്ചു ചേർക്കുക. എന്നിട്ട് പറയുക, ഇപ്പോഴാണ് ഈ ചിത്രം പൂർണ്ണമായത്. താങ്കളുടെ പിതാവിന്റെ ഉടലും അക്രമിയുടെ പിതാവിന്റെ മുഖവും കൂടി ചേർന്നപ്പോഴാണ് ചിത്രം മനോഹരമായത്. ഒരാളുടെ അപ്പന്റെ തലയും മറ്റേയാളുടെ അപ്പന്റെ ഉടലും സമഞ്ജസമായി സമ്മേളിക്കുന്ന അത്ഭുത ചിത്രമാണ് ഇത്. ഇത് ലോകത്തിൽ തന്നെ ഒരു അത്ഭുതമാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ അതെങ്ങനെ കാണും? എന്റെ വീക്ഷണത്തിൽ എന്റെ വീട് കയ്യേറി അലങ്കോലപ്പെടുത്തി അപ്പന്റെ ചിത്രം വികൃതമാക്കി വികലമാക്കിയ പ്രവൃത്തിയാണ് മേൽ വിവരിച്ചത്. ഓട്ടോമാൻ വാസ്തുശില്പകല, അറബിക്ക് കാലിഗ്രഫി തുടങ്ങിയവ മനോഹരങ്ങളാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അതിമനോഹരങ്ങളായ ബൈസന്റെയിൻ വാസ്തുനിർമ്മിതികൾക്ക് മുകളിൽ, മൊസൈക്ക് ചിത്രങ്ങൾക്ക് മുകളിൽ, യേശുവിന്റെയും വിശുദ്ധരുടെയും മലാഖമാരുടെയും ചിത്രങ്ങൾക്ക് മുകളിൽ അവയെ മറച്ചുകൊണ്ട് വരുമ്പോൾ അത് തീർച്ചയായും അപലപിക്കപ്പെടേണ്ട ആഭാസമായി മാറും. തീർച്ചയായും ഇത് അല്പം വൈകാരിക വിഷയമാണെങ്കിലും കൂടുതൽ മാനവികതയുടെ വിഷയമാണ്. നീതിയും സത്യവും മാനവികതയും മനസ്സിലാകാത്ത ആളുകളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് പ്രയോജനമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ യേശുവിലേക്ക് തിരിഞ്ഞു, അവന്റെ അഭിപ്രായം അറിയാമെന്ന് കരുതി. തന്റെ അടുത്തുള്ള സിനഗോഗുകളിലും ജെറുസലേം ദേവാലയത്തിലും സ്ഥിരമായി ആരാധനയ്ക്ക് പോയിരുന്നവനാണ് യേശു. യോഹന്നാൻ 4:21-23 സമറിയക്കാരി സ്ത്രീയോടുള്ള സംഭാഷണത്തിൽ മലമുകളിലോ ജെറുസലേം ദേവാലയത്തിലോ പിതാവിനെ ആരാധിക്കുന്ന സമയം കടന്നുപോകും, ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുന്ന സമയം വന്നു കഴിഞ്ഞു എന്ന് അവൻ പറയുന്നുണ്ട്. യോഹന്നാൻ 2:19 മത്തായി 26:61 ജെറുസലേം ദേവാലയവുമായി അവൻ തന്നെ താരതമ്യം ചെയ്ത് പറയുന്നുണ്ട്. തന്റെ പിതാവിന്റെ ഇഷ്ടപ്രകാരം നിർമ്മിക്കപ്പെട്ട ജെറുസലേം ദേവാലയം പോലും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുമെന്ന് പ്രവചിക്കുന്ന യേശു തന്റെ ശരീരവും തന്റെ ജീവൻ തന്നെയും ആക്രമിക്കപ്പെടുവാനും വികൃതമാക്കപ്പെടുവാനും കൊല്ലപ്പെടുവാനും വിട്ടുകൊടുത്തവനാണ് യേശു. തന്നെ സംരക്ഷിക്കുവാൻ വാളെടുത്ത പത്രോസിനോട് വാൾ അതിന്റെ ഉറയിലിടുക എന്ന് പറഞ്ഞ് പട്ടാളക്കാരന്റെ ഛേദിക്കപ്പെട്ട ചെവി തൊട്ട് സുഖപ്പെടുത്തുവാൻ കരുതൽ കാണിക്കുന്നവനാണ് യേശു. യോഹന്നാൻ 18:36-37 പീലാത്തോസിന്റെ മുമ്പിൽ അവൻ വ്യക്തമാക്കുന്നു, എന്റെ രാജ്യം ഐഹികമല്ല, ആയിരുന്നുവെങ്കിൽ എന്റെ സേവകർ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് എന്നെ സംരക്ഷിക്കുമായിരുന്നു. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി നീതിയെ തള്ളിപ്പറയുന്ന പീലാത്തോസിന്റെ ഒരു ചോദ്യത്തിന്, എന്താണ് സത്യം എന്ന ചോദ്യത്തിന് യേശു മറുപടി പോലും കൊടുക്കുന്നില്ല. നീതിബോധമില്ലാത്തവനോട് സത്യം പറഞ്ഞിട്ട് നീതിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് എന്ത് ഫലം? മനുഷ്യനായി പിറന്നപ്പോൾ തന്റെ ദൈവിക മഹത്വം വേണ്ടെന്ന് വെച്ചവൻ ഒടുവിൽ തന്റെ ശരീരത്തെയോ ജീവനെയോ ഈ ഭൂമിയിൽ വികൃതമാക്കപ്പെടുവാൻ തകർക്കപ്പെടുവാൻ വിട്ടുകൊടുത്തവൻ. യേശു നടത്തുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് Luke 23:34. അനീതിയുടെ ആഘോഷമായി നീതിമാനെ അവഹേളിച്ച് ആക്രമിച്ച് അവശനാക്കി കുരിശും വഹിപ്പിച്ച് മുൾമുടി അണിയിച്ച് രാജാവെന്ന് വിളിച്ച് പരിഹസിച്ച് പരിഹാസത്തിന്റെ പരമോന്നത അടയാളമായിരുന്ന കുരിശിൽ തറച്ചപ്പോൾ അവന്റെ മുഖം പടയാളികളുടെ തുപ്പൽ കൊണ്ട് മറച്ചപ്പോൾ അവരോട് കരുണ തോന്നി അവൻ നടത്തുന്ന പ്രാർത്ഥന, പിതാവേ അവർ ചെയ്യുന്നത് എന്ത് എന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. മത്തായി 6:19-20 അവൻ പറയുന്നു, ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതേണ്ട, അവ തുരുമ്പെടുക്കുകയോ പായൽ പിടിക്കുകയോ ചെയ്ത് വിരൂപമാക്കപ്പെടാം, അത് കള്ളന്മാർ കൊണ്ടുപോയേക്കാം. അതെ, നാം നിർമ്മിച്ച വാസ്തുകലാനിർമ്മിതികൾ തീർച്ചയായും മോഷ്ടിക്കപ്പെടുകയും വികൃതമാക്കപ്പെടുകയും ചെയ്യപ്പെടുമ്പോൾ സ്വർഗത്തിന്റെ ഭൂമിയിലെ ആവിഷ്കാരത്തെയും ആഖ്യാനത്തെയും കുറിച്ച് ആകുലപ്പെടാതെ യഥാർത്ഥ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ് അവൻ നമ്മോട് പറയുന്നത്. ഹഗിയ സൊഫിയ, യേശുവിന്റെ സ്വന്തം നാമത്തിൽ പണിയപ്പെട്ട ദേവാലയം, യേശു മനുഷ്യനായി പിറന്ന December 25 തിരുനാൾ ആഘോഷിച്ചു കൊണ്ടിരുന്ന ദേവാലയം അവർ വീണ്ടും മോസ്കാക്കി മാറ്റട്ടെ, അവർ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കട്ടെ. കല്ലറയിൽ കല്ലിന് പിറകിൽ 3 ദിവസം കിടന്നവന് അക്ഷരങ്ങളുടെ മറ എന്ത് പ്രശ്നം?
അക്ഷരങ്ങൾക്ക് പിറകിൽ ഒളിപ്പിക്കപ്പെട്ട യേശു തീർച്ചയായും അവരുടെ പ്രാർത്ഥന കേൾക്കും. അവൻ ജീവനാണ്, ജീവൻ നൽകുന്നവനാണ്. മരണത്തിന്റെ താഴ്വരയിൽ കഴിയുന്നവർക്ക് അവൻ നിത്യജീവൻ നൽകട്ടെ. കരുണാമയനായ പിതാവിന്റെ കാരുണ്യ മുഖമാണ് അവന്റേത്. അവിടെ പ്രാർത്ഥിക്കുന്നവരിൽ ഒരാളെങ്കിലും മനസ്സിൽ അല്പം നന്മയോടെ ദൈവത്തെ വിളിച്ചാൽ അത് കേൾക്കുന്നതും അവൻ മാത്രമാണല്ലോ. നമ്മുടെ സ്വാഭാവികമായി ഉണ്ടാവുന്ന വലിയ വൈകാരികത മാറ്റിവെച്ചാൽ, ഒരു കാറ്റിൽ, ഒരു മഴയിൽ, ഒരു ഭൂമികുലുക്കത്തിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന ഒരു മനുഷ്യ നിർമ്മിതി, മനോഹരമായിരുന്ന ഇപ്പോൾ വികൃതമാക്കപ്പെട്ട ഒരു മനുഷ്യ നിർമ്മിതി, അതാണ് ഹഗിയ സോഫിയ. ഒറ്റ വാക്കിൽ ശൂന്യതയിൽ നിന്നും എല്ലാം സൃഷ്ടിച്ചവന് എല്ലാം സാധ്യമാണ്, ഒന്നും അസാധ്യമല്ല. കല്ലറയുടെ കൂറ്റൻ പാളികളെ വകഞ്ഞു മാറ്റിയവൻ സമയമാകുമ്പോൾ തന്നെ മറയ്ക്കുന്ന, തന്നെ മുഖം മറയ്ക്കുന്ന അക്ഷര പാളികളെ വകഞ്ഞു മാറ്റും. അവൻ പ്രകാശമാണ്, ഇരുളടഞ്ഞ മനസ്സുകളിൽ അവൻ പ്രകാശം പരത്തും. ചങ്ങലക്കിട്ട തലച്ചോറുകളെ അവൻ സ്വതന്ത്രമാക്കും. അവന്റെ മനോഹരമായ പ്രഭ വിതറുന്ന മുഖം വീണ്ടും അനാവൃതമാകും. അവിടെ പ്രാർത്ഥിക്കുന്നവരെ അതിനുവേണ്ടി അവൻ ഒരുക്കട്ടെ. കൂട്ടത്തോടെ കൊന്നൊടുക്കി നടന്നിരുന്ന സാവൂളിനെ പൗലോസാക്കി മാറ്റിയവൻ, ആയിരക്കണക്കിന് സാവൂളുമാരെ പൗലോസുമാരാക്കുവാൻ ഹഗിയ സോഫിയ വീണ്ടും തിരഞ്ഞെടുത്തതാണെങ്കിലോ? താങ്കൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. താങ്കളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും യൂട്യൂബിലെ കമന്റ് കോളത്തിലൂടെ എഴുതി അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരുമായി ഈ ചാനലും ഇതിലെ വീഡിയോകളും പങ്കുവയ്ക്കുക. മറ്റൊരു വിഷയവുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.